എന്തായാലും വലിയ തോതിലുള്ള ശക്തമായ അന്വേഷണ സംവിധാനം ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം പിന്നീട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ പരാതികളുമായി മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സർക്കാർ രൂപീകരിച്ചത് അത്തരത്തിൽ ഒരു അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘമാണ്. ഇന്ന് മൊഴിയെടുപ്പ് അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ വിശദമായ പരിശോധനകളിലേക്ക് നേരിട്ട് ഈ പരാതിക്കാരെ കണ്ടുകൊണ്ടുള്ള അവരുടെ സാങ്കേതികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകി വിജയൻ. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വനിതാ താരങ്ങളുടെ വെളിപ്പെടുത്തലിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ ഇടപെടൽ വളരെ നിർണായകമാണ്. ഈ സർക്കാർ നിയോഗിച്ച സംഘം നമ്മൾ പറഞ്ഞതുപോലെ മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടത്തുക. മേഖലകൾ തിരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണ ചുമതലയും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഘത്തിലെ ഒരു ടീം ഇന്ന് കൊച്ചിയിലെത്തുന്നുണ്ട്. AIG ജി പൂങ്കുഴലിയും സംഘവുമാണ് ഇന്നെത്തുന്നത്. പരാതിക്കാരിയായി മിനു മുനീറിനെ കണ്ട് മൊഴിയെടുക്കും. കീർത്തി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കീർത്തി. ഗുഡ് മോർണിംഗ് കാവ്യ. ഇപ്പോൾ നമ്മൾ നേരത്തെ വിജയനോട് സംസാരിച്ചതും ഇതേ വിഷയം തന്നെയാണ്. അതിലൊരു മേഖല തിരിച്ചുള്ള അന്വേഷണ സംഘത്തിൽ AIG ജി പൂങ്കുഴലിയുടെ സംഘം, അവരാണ് ഇന്ന് കൊച്ചിയിലേക്ക് എത്തുന്നത്. ഈ മൊഴിയെടുപ്പ് വിവിധ മേഖലകളിൽ നടക്കാനിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് എങ്ങനെയാണ് പരാതിക്കാരിയെ നേരിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു? എപ്പോഴായിരിക്കും ഇത്? തീർച്ചയായും കാവ്യായി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായി വനിതാ താരങ്ങളുടെ വെളിപ്പെടുത്തൽ ഏറെ ഗുരുതരമായ, അവർ നേരിട്ട വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ നേരിട്ട ദുരനുഭവങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ഇപ്പോൾ അവർ അതിൽ പോലീസിന് പരാതിയും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഇന്ന് കൊച്ചിയിലെത്തുന്നുണ്ട്. AIG ജി പൂങ്കുഴലിയും സംഘവുമാണ് ഇന്ന് കൊച്ചിയിലെത്തുന്നത്. ഈ പരാതിക്കാരിയായ മിനു മുനീറിൻ്റെ, ഈ മിനു മുനീറിൻ്റെ മാധ്യമങ്ങളോട്, മിനു മുനീർ മാധ്യമങ്ങളോട് സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവർ നേരിട്ട ദുരനുഭവങ്ങൾ ഒക്കെ മാധ്യമങ്ങളോട് പങ്കുവച്ചതാണ്. ഈ മുനി മുനീറിനെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. മിനു മുനീറിൻ്റെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കാണാനാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നവരോട്. പരാതിക്കാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് തന്നെ എന്തായാലും ആ ടീം കൊച്ചിയിലെത്തും. ഈ മിനു മുനീറിൻ്റെ പരാതിയിലേക്ക് പോവുകയാണെങ്കിൽ നാല് പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. ഇവർ നേരിട്ട ദുരനുഭവം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതിൽ ആദ്യത്തെ വില്ലൻ ജയസൂര്യ എന്നാണ് മിനു മുനീർ പറഞ്ഞിരുന്നത്. റെസ്റ്റ് റൂമിൽ നിന്ന് വരുമ്പോൾ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ റെസ്റ്റ് റൂമിൽ നിന്ന് വരുമ്പോൾ ഈ ജയസൂര്യ പിറകിൽ നിന്ന് പിടിച്ചു ചുംബിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. അവർ നേരിട്ട അനുഭവങ്ങളാണ് ഇവർ പറഞ്ഞത്. മൂന്ന് സിനിമയിൽ അഭിനയിച്ചാൽ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കാറുണ്ട്. ഈ ഇടവേള ബാബുവിനെ, ഈ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കാനായി ഇടവേള ബാബുവിനെ ഫോൺ വിളിച്ചപ്പോൾ ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു. ഫ്ളാറ്റിൽ നിന്ന് ഫോം പൂരിപ്പിക്കുന്ന സമയത്തും ഇതേ ദുരനുഭവം തന്നെ മിനു മുനീർ നേരിട്ടുവെന്നാണ് പറയുന്നത്. മണിയമ്പിള്ള രാജുവുമായി കാറിൽ സഞ്ചരിച്ചപ്പോഴും ഇത്തരം മോശം അനുഭവം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇത്തരം ദുരനുഭവങ്ങളാണ് മിനു മുനീർ പങ്കുവച്ചത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ദാർഷ്ട്യത്തോടെ ഒരു കാര്യം സംസാരിക്കാനായി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ ദാർഷ്ട്യത്തോടെ സംസാരിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് മിനു മുനീർ പറഞ്ഞത്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് മിനു ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് അന്വേഷണ സംഘം എത്തി, അവരുടെ ടീം എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകൾ, അതിന് പിന്നാലെ ഉണ്ടായ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ രാജി, ഇതൊക്കെ തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് താര സംഘടനയായ അമ്മയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംഘടനയിലെ എക്സിക്യൂട്ടീവിലെ മുഴുവൻ അംഗങ്ങളും രാജിവെക്കുന്ന സ്ഥിതി. പ്രസിഡന്റായ മോഹൻലാൽ ആദ്യം തന്നെ രാജി അറിയിക്കും. ഇന്നലെ രാജിവെക്കുന്നതിന് മുന്നേ, രണ്ട് ദിവസം മുന്നേ തന്നെ അദ്ദേഹം രാജ്യസന്നദ്ധത രാജിവെക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് ഇന്നലെ അടിയന്തരമായ എക്സിക്യൂട്ടീവ് യോഗം, ഓൺലൈനായി അടിയന്തര യോഗം ചേർന്നത്. അതിനുശേഷം മോഹൻലാൽ രാജിവെക്കുന്നു. പിന്നാലെ തന്നെ മറ്റംഗങ്ങളും രാജിവെക്കുന്നു. ഈ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ ബാബ്ര ജോയിന്റ് സെക്രട്ടറിയായ ബാബ്ര ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് അവരുടെ ബൈലോ പ്രകാരം അങ്ങനെയാണ് ആകേണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഈ ബാബ്രാജിനെതിരെ മീറ്റു ആരോപണങ്ങൾ വരുന്ന, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ
ഒരു താരങ്ങളെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഇത്രയും പ്രതിരോധാവസ്ഥയാണ് സംഘടനയിൽ ഉണ്ടായിരുന്നത്. ഈ ബാബുരാജിനെ മാറ്റി നിർത്തണമെന്ന ഈ എക്സിക്യൂട്ടീവിലെ അംഗങ്ങൾ തന്നെ, വനിതാ അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതി, ഈ സംഘടനയിലെ അഭിപ്രായ ഭിന്നതയൊക്കെ തന്നെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതൊരു വലിയൊരു പൊട്ടിത്തെറിയിൽ കലാശിച്ചത്. ഈ വെളിപ്പെടുത്തലുകൾ അത് ഒരു സർക്കാരിൻ്റെ ഒരു ഉറപ്പ്, ആ സർക്കാരിന്മേലുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഈ വനിതാ താരങ്ങൾ അവർ നേരിട്ട അനുഭവങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. അതിന് പിന്നാലെ ഒരു യുവനടിയുടെ ആരോപണത്തിലാണ്. നമുക്കറിയാം സിദ്ദിഖിൻ്റെ രാജി ഒരു പ്രതിഷേധമൊക്കെ ഉയരുന്നതിന് മുന്നേ തന്നെ മണിക്കൂറുകൾക്കകമാണ് സിദ്ദിഖ് രാജിവെച്ചത്. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ്, ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ തന്നെ വിജയമായി തന്നെയാണ് ഇത് കണക്കാക്കുന്നത്. അങ്ങനെ അതിന് ശേഷം ഇന്നലത്തെ 17 അംഗങ്ങളും രാജിവെക്കുന്നു. ഇന്നലെ മോഹൻലാലിൻ്റെ രാജിവെക്കുന്നതിനുള്ള സന്ദേശത്തിലും കാര്യങ്ങൾ വ്യക്തമാണ്. വിമർശിച്ചതിനും തിരുത്തിയതിനും നന്ദി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആരോപണങ്ങൾ, ഈ വനിതാ താരങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ്. ഇതിലൊന്നും തന്നെ നിഷേധിക്കുന്നില്ല, എന്നാൽ ഒന്നിലും തന്നെ പ്രതികരിക്കാതെ ഒരു കൂട്ടരാജി, അതൊരു ഒളിച്ചോട്ടമായി തന്നെ ആളുകൾ പൊതുസമൂഹം മനസ്സിലാക്കുന്നു. ഇതിലൊന്നും തന്നെ ഒരു പ്രതികരണവും പ്രസിഡന്റായ മോഹൻലാൽ നടത്തിയിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ വൈകിയായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിൻ്റെ പ്രതികരണം വന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണവും യുവനടി ഉന്നയിച്ചിരുന്നു. പിന്നീട് ബാബുരാജിനെതിരെയും ഇത്തരം ആരോപണങ്ങൾ വന്നു. അങ്ങനെ പിന്നീട് താരങ്ങളൊന്നും തന്നെ പ്രതികരിക്കാത്ത ഒരവസ്ഥ, ഒരു കൂട്ടരാജി, ഒരു ഒളിച്ചോട്ടം എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി. ഈ സംഘടനയിലെ അഭിപ്രായ ഭിന്നത തന്നെ വളരെ രൂക്ഷമായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് അംഗങ്ങളും രാജിവെക്കുന്ന ഒരു സ്ഥിതി ഭരണസമിതിയാകെ പിരിച്ചുവിട്ട്. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഇനി 2 മാസത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. അതിന് ശേഷം മറ്റ് അംഗങ്ങളെ നിയോഗിക്കും. ആളുകൾ ഈ ഒരു സംഘടനയിൽ തന്നെ ആളുകൾ പറയുന്നുണ്ട് ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എത്തരത്തിലായിരിക്കും കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കി അറിയേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ പരാതിക്കാരിയുടെ ഭാരവാഹിത്വത്തിൽ അല്ലെങ്കിൽ താരസംഘടനയുടെ ചുമതല എന്ന വിഷയത്തിൽ ഉണ്ടാകുന്നില്ലേ? പ്രത്യേകിച്ച് ഈ WCC നേതൃത്വത്തിലുള്ളവരുടെ ഒരു ഇടപെടൽ അടക്കം ഇപ്പോൾ താരസംഘടന അമ്മയിലും ഉണ്ടാകണമെന്ന ശക്തമായ ആവശ്യങ്ങൾ വരുന്നു. ഈ അമ്മയിൽ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഭാരവാഹിത്വത്തിലേക്ക് കൂടുതൽ വനിതകൾ വരണമെന്ന ആവശ്യത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ നിലയ്ക്ക് കൂടി നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ നീക്കം, അല്ലെങ്കിൽ കൂടുതൽ ആർജവത്തോടുകൂടി പരാതി പറയാനുള്ള ഒരു ഒരു സാഹചര്യം ഈ വനിതകൾക്കൊക്കെ ഒരുക്കി കൊടുത്തതെന്ന് പറയാം. അതുപോലെ തന്നെ താരസംഘടനയിൽ മുന്നോട്ടുള്ള പോക്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ അവിടെ വനിതകളുടെ സാന്നിധ്യം കൂടുതലായി വേണമെന്ന ശക്തമായ ആവശ്യം ഉണ്ടാകുന്നില്ലേ? തീർച്ചയായും കാവ്യ, ഒരു വനിതാ പ്രാതിനിധ്യം ഈ ആ സംഘടനയിൽ വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു. ഈ സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നപ്പോഴും ബാബുരാജിനെതിരെ ആരോപണം ഉയർന്നപ്പോഴും ഈ സംഘടനയിലെ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളിലെ ഈ വനിതാ താരങ്ങൾ തന്നെ വിമർശനം ഉയർത്തിയിരുന്നു. ഈ ബാബുരാജിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യമൊക്കെ ശക്തമായിരുന്നു. അവിടെ തന്നെ ഇവരുടെ അഭിപ്രായ ഭിന്നത നമുക്ക് വ്യക്തമായതാണ്. ഈ WCCയുടെ പോരാട്ടം അതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനും അതിന് പിന്നാലെ മറ്റ് താരങ്ങൾക്ക്, മറ്റ് വനിതാ താരങ്ങൾക്ക്, അതും കൂടുതലും ഈ കാവ്യം മനസ്സിലാക്കേണ്ടത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അവർ നേരിട്ടിരുന്ന അനുഭവങ്ങൾ, ഒരു സിനിമയുടെ അവസരം ലഭിക്കാനായി അവർ നേരിട്ട ദുരനുഭവങ്ങൾ, അത് ഈ പ്രമുഖ നടന്മാർ മാത്രമല്ല ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, നിർമ്മാതാക്കൾ, ഇവരിൽ നിന്നുമൊക്കെ നേരിട്ട അനുഭവങ്ങൾ, അത് അത്രയും വിഷമത്തോടെയാണ് അവർ ഇത് മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത്. പിന്നീടാണ് അതൊരു പരാതിയിലേക്ക് കടക്കുന്നത്. ഈ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി ആദ്യം പരാതിയൊന്നും നൽകാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് സിദ്ദിഖ് തന്നെ DGP ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആരോപണമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് ആ യുവനടി പരാതിയുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ഈ മിനു മുനീറിൻ്റെ കാര്യമാണെങ്കിലും 4 പ്രമുഖ നടന്മാരുടെ പേരെടുത്തു പറഞ്ഞു തന്നെയാണ് അവർ ആരോപണം ഉന്നയിച്ചത്. ഈ നടന്മാർ മാത്രമല്ല, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, നോബൽ വിച്ചു, പ്രൊഫഷണൽ
കൺട്രോൾ ആയ നോബിൾ വിച്ചു തുടങ്ങിയ ആളുകൾക്കെതിരെയുമൊക്കെ ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഇതിപ്പോൾ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ നടിമാരാണ്. ഇനി പറയാൻ പോലും സാധിക്കാത്ത ആ ഒരു ട്രോമ അവസ്ഥയിലുള്ള മറ്റ് നിരവധി ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, മറ്റ് നിരവധി താരങ്ങളൊക്കെ ഈ സംഘടനയിൽ തന്നെ ഉണ്ട്, സംഘടനയ്ക്ക് പുറത്തുമുണ്ട്. അങ്ങനെ ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഒരു വനിതാ പ്രാതിനിധ്യം എന്തായാലും ഈ ഒരു അമ്മാ സംഘടനയിൽ വേണമെന്ന് തന്നെയാണ്. ഇത് ഇനി ഒന്നുമില്ലാതെയായി പോകരുത്, സംഘടന വഴിയാധാരമാകരുത് എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു WCC യുടെ പോരാട്ടം, അത് അവരുടെ വിജയമായി തന്നെ കണക്കാക്കിയിട്ടിരിക്കുന്നു. ഇനി 2 മാസത്തിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. ഇനി ഭാരവാഹിത്വത്തിലേക്ക് ആര് വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ ഇത്തരം ആരോപണങ്ങളൊക്കെ നേരിടുന്ന ആളുകൾ തന്നെ വീണ്ടും വരുമോ, ഇതെന്തായാലും ഒരു ഒളിച്ചോട്ടമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ആരോപണങ്ങളൊക്കെ സിദ്ദിഖിനെതിരെ ആരോപണം വന്നപ്പോഴും ബാബുരാജിനെതിരെ ആരോപണം വന്നപ്പോഴും യാതൊരു തരത്തിലുള്ള പ്രതികരണമോ വിശദീകരണമോ ഒന്നും തന്നെ ഈ സംഘടന വ്യക്തമാക്കിയിട്ടില്ല. അതിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് നിഷേധിക്കാനോ അതിൽ വിശദീകരണം നൽകാനോ ഉള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. എന്നാൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ലാതെ ഒരു കൂട്ട രാജിവെച്ച് മാറുകയായിരുന്നു. ഇനി 2 മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരൊക്കെ ഒരു ഈ താരങ്ങളുടെ ആവശ്യപ്രകാരം ഒരു വനിതാ പ്രാതിനിധ്യം സംഘടനയിൽ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കാവ്യ പ്രധാനമായും നോക്കുന്നത്.